ഹായ്, എല്ലാവർക്കും നമസ്കാരം. വിനയാസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കുന്നത് റവ വെച്ചിട്ടാണ്. അപ്പം ആദ്യമായിട്ട് നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 250 ഗ്രാം കപ്പ് അളവിലോ 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പം ഈ റെസിപ്പി തയ്യാറാക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം, വറുത്ത റവയാണ് എടുക്കേണ്ടത്, വറക്കാത്ത റവ എടുക്കരുത്. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. റവ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ സെയിം പാത്രം തന്നെ നമുക്ക് വീണ്ടും ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം പാൻ ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് ചൂടായി കഴിയുമ്പോഴേക്കും ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ക്യാരറ്റും ഒരു 2-3 ബീൻസും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണേ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടത്തിൽ ഇനി പ്രത്യേകിച്ച് കറിയുടേതായ യാതൊരു ആവശ്യവും ഇല്ല. അല്ലാതെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അതിൻ്റെ ആ ഒരു കളറൊക്കെ പോകാതെ വണ്ണം ഇതാ ഈ ഒരു കണക്കിൽ വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ റവ എടുത്ത അതേ സെയിം കപ്പിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം എന്ന് പറയുമ്പം നമ്മൾ റവ എടുത്തത് 1 കപ്പല്ലേ. അപ്പം അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് വെള്ളം എടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ചു വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ റവയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അടിക്കൊന്നും പിടിക്കാത്ത രീതിക്ക് നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിനിപ്പം 1-3 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചും കൂടെ കൊടുക്കാം, ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. 1-3 മിനിറ്റ് ഇത് മൂടി വെക്കുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ തണുക്കാനായിട്ടെന്ന് പറയുമ്പം ഒരുപാട് അങ്ങോട്ട് തണുത്തു പോകേണ്ട, നമുക്കിത് നല്ല ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. അപ്പോൾ ഒരുപാട് തണുത്തു പോകേണ്ട, നമുക്കൊന്ന് കൈകൊണ്ട് പിടിച്ചൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്ന ആ ഒരു ചൂട് അത്രയും തണുത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റവയുടെ മിക്സ് ഇവിടെ ഏകദേശം ഒന്ന് തണുത്തു വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് കയ്യിൽ അല്പം ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം ദാ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. ഒരുപാട് വലിയ ബോൾസ് ആക്കേണ്ട, ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി ദാ ഇതുപോലെ. അപ്പം എന്നത്തെയും പോലെ ഇന്നും കുസൃതി ചോദ്യം ഉണ്ടേ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, വളരും തോറും പേര് മാറിക്കൊണ്ടിരിക്കുന്ന ഫലം ഏതാണ്? വളരും തോറും പേര് മാറിക്കൊണ്ടിരിക്കുന്ന ഫലം ഏതാണ്? അപ്പം അറിയാവുന്നവരൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പം നമ്മുടെ റവ ബോൾസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതേപോലെ ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക്
ഇതേപോലെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതും ഒരുപാട് ബ്രൗൺ നിറമാകുന്നോടം വരെയൊന്നും വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, എന്നാലും പെട്ടെന്ന് നമുക്ക് സവാള വഴന്ന് കിട്ടും. ഇതിപ്പം ഇത്രയും വഴന്നത് മതി. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചാണ് ഇട്ടോ ഇടുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ആദ്യം ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് സാമ്പാർ പൊടിയാണ്. ഒരു ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂണിൽ താഴെ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത്. ഇനി നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ടിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ റവ ബോൾസ് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ടെല്ലാം ബോൾസിൽ നല്ലതുപോലെ ഒന്ന് ആകത്തക്കവണ്ണം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം ഈ ബോൾസ് പൊട്ടിപ്പോകുമോ എന്നൊന്നും ഓർക്കേണ്ട, അതൊന്നും പൊട്ടിപ്പോകത്തൊന്നുമില്ല. അപ്പോൾ വളരെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം മല്ലിയില കൂടി നമുക്കൊന്ന് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ ബോൾസ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് കണ്ടാലും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ കുസൃതി ചോദ്യത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഇതാണ്, ദോശ ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മരം ഏതാണ്? ദോശ ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മരം ഏതാണ്? അപ്പം ഇതിൻ്റെയും ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.